അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സ്നേഹമുള്ള വിദ്യാർത്ഥികളെ, നോട്ട് എഴുതുന്നത് 10-ാം ക്ലാസ് തഫ്സീർ 8-ാമത്തെ പാഠമാണ്. എപ്പോഴും പറയുന്നത് പോലെ തന്നെ സമസ്ത ഓൺലൈൻ ക്ലാസ് കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നോട്ട് എഴുതുക. നോട്ടുകൾ അറബി മലയാളത്തിൽ എഴുതിയെടുത്ത് കൃത്യമായി പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പാഠം 8, സൂറത്തു സൽസല, പ്രകമ്പനം. ഇദാ സുൽസിലത്തിൽ അർളു സൽസാലഹ, ഭൂമി പ്രകമ്പനം കൊള്ളിക്കപ്പെട്ടാൽ, അതിൻ്റെ ഭയങ്കരമായ ആ പ്രകമ്പനം. ഇസ്രാഫിൽ അലൈഹിസ്സലാമിൻ്റെ 1-ാമത്തെ ഊത്തിൻ്റെ സമയത്ത് ഭൂമി ശക്തിയായി ചലിപ്പിക്കപ്പെട്ടാൽ. വ അഖ്റജത്തിൽ അർളു അസ്ഖാലഹ, ഭൂമി അതിൻ്റെ ഭാരങ്ങൾ പുറംതള്ളുകയും ചെയ്താൽ. ഭൂമിക്ക് ഉള്ളിലെ നിധികളെയും മരിച്ച് മറവ് ചെയ്യപ്പെട്ടവരെയും അത് പുറംതള്ളുകയും പുറത്തേക്ക് തള്ളുകയും ചെയ്താൽ. വഖാലിൽ ഇൻസാനു മാലഹ, അതിന് എന്തു പറ്റിയെന്ന് മനുഷ്യർ പറയുകയും ചെയ്താൽ. പുനർജീവിതം കണ്ട് അവിശ്വാസികളായ കാഫിർ ചോദിക്കും, ഭൂമിക്ക് എന്ത് സംഭവിച്ചു? ഈ അവസ്ഥ കണ്ട് അത്ഭുതത്തെയോടെയാണ് അവർ അത് പറയുന്നത്. യൗമ ഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ, അന്നേ ദിവസം ഭൂമി അതിൻ്റെ വർത്തമാനങ്ങൾ പറഞ്ഞറിയിക്കുന്നതാണ്. ഭൂമിക്ക് മുകളിൽ വെച്ച് ചെയ്യപ്പെട്ട നന്മ തിന്മകളാൽ ഭൂമി അന്ന് യഥാർത്ഥ സംസാരം സംസാരിക്കും. ബി അന്ന റബ്ബക ഔഹാലഹ, നിൻ്റെ രക്ഷിതാവ് അതിന് വഹി അഥവാ ബോധനം നൽകിയത് കാരണം ഭൂമിയുടെ രക്ഷിതാവ് അതിനോട് സംസാരിക്കാൻ കൽപ്പിച്ചിരിക്കുന്നു. ഒന്നിരിക്കൽ ഭൂമിക്ക് തോന്നിപ്പിക്കൽ കൊണ്ടോ അല്ലെങ്കിൽ മലക്കുകളിൽ നിന്നുള്ള ഒരു ദൂതൻ മുഖേനയോ കൽപ്പിച്ചിരിക്കുന്നു. യൗമ ഇദിയസ്ദുറുന്നാസു അഷ്താതല്ലിയറു അഅമാലഹും, അന്നേ ദിവസം മനുഷ്യർ പല സംഘങ്ങളായി പുറപ്പെടുന്നതാണ്. അവർക്ക് അവരുടെ കർമ്മങ്ങൾ കാണിക്കപ്പെടേണ്ടതിനായിട്ട് അന്നേരം ജനങ്ങൾ വിചാരണയുടെ സ്ഥലത്തു നിന്നും സ്വർഗവും നരകവുമാകുന്ന അവരുടെ പ്രതിഫലം കാണുന്നതിന് വേണ്ടി പല വിഭാഗങ്ങളായി തിരിയും. വലതുഭാഗം സ്വീകരിച്ചവർ സ്വർഗത്തിലേക്കും ഇടതുഭാഗം സ്വീകരിച്ചവർ നരകത്തിലേക്കും. ഫമയ്യ അമൽ മിസ്ഖാല ദറത്തിൻ ഖൈറയ്യറ, അപ്പോൾ ആരെങ്കിലും ഒരാൾ ഒരു അണുവിൻ്റെ തൂക്കം നന്മ ചെയ്തിരുന്നുവോ അവനത് കാണും. അണുവിൻ്റെ തൂക്കമെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഉറുമ്പിൻ്റെ തൂക്കം, അതിൻ്റെ പ്രതിഫലം അവൻ കാണുന്നതാണ് എന്ന് അർത്ഥം. അൽമഅന, അതിൻ്റെ അർത്ഥം വിവക്ഷ. സത്യവിശ്വാസികൾ, സത്യനിഷേധികൾ എന്നിവരിൽ എല്ലാവരും ഏടുകളിൽ എഴുതപ്പെട്ട അവരുടെ നന്മ തിന്മകൾ കാണുന്നതാണ്. അതിനുള്ള പ്രതിഫലം അവൻ നിശ്ചയം എത്തിക്കുകയും ചെയ്യുന്നതായിരിക്കും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ വന്നിട്ടുണ്ട്, ഏതൊരു സത്യവിശ്വാസിയും അവിശ്വാസിയും ഒരു നന്മയോ തിന്മയോ ചെയ്താൽ അതിൻ്റെ പ്രതിഫലം അള്ളാഹു അവന് കാണിക്കുന്നതാണ്. അപ്പോൾ സത്യവിശ്വാസിക്ക് അവൻ്റെ തിന്മകൾ പൊറുക്കപ്പെടുകയും അവൻ്റെ നന്മകൾക്ക് പ്രതിഫലം നൽകപ്പെടുകയും ചെയ്തേക്കാം. എന്നാൽ കാഫിറിൻ്റെ നന്മകൾ അവന് ഖേദമായി മാറുകയും തിന്മകൾക്ക് അവനെ ശിക്ഷിക്കുകയും ചെയ്യുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ സുൽസിലത്ത് എന്ന് തുടങ്ങുന്ന ഈ സൂറത്ത് ഖുർആനിൻ്റെ പകുതിയോട് സമമാകുന്നതാണ്, തുല്യമാകുന്നതാണ്. പാഠഭാഗങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ച് പഠിക്കുക ഇൻഷാ അല്ലാ. തദ്രീബാത്തിലെ ചോദ്യങ്ങൾ വായിക്കാം, ഉത്തരങ്ങൾ നോട്ടുകളിൽ നിന്ന് കണ്ടെത്തി എഴുതാൻ ശ്രമിക്കുക. 1-ാമത്തത് അജിബ്, അതിലൊന്ന് ഉത്തരം എഴുതാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണ് ഈ സൂറത്തു സൽസലയെക്കുറിച്ച് പറഞ്ഞത്? 2-ാമത്തെ ചോദ്യം, ബിമാദാ തുഖ്ബിറുൽ അർളു, ഭൂമി എന്തുകൊണ്ടാണ് ഭൂമി വർത്തമാനം പറയുക, ഭൂമി എന്താണ് സംസാരിക്കുക?
മൂന്നാമത്തെ ചോദ്യം, കൈഫ അർഹല്ലാഹു ലർലി, ഭൂമിയിലേക്ക് അള്ളാഹു താല ബോധനം നൽകിയത് വഹി അറിയിച്ചത് എങ്ങനെയാണ്. നാലാമത്തെ ചോദ്യം, മതാ തുഹദ്ദിസുൽ അർള അഖ്ബാറഹ, ഭൂമി എപ്പോഴാണ് അതിൻ്റെ വർത്തമാനങ്ങൾ പറയുന്നത്. അഞ്ച്, അസ്കാറുൽ അർളി മാഹിയ, ഭൂമിയുടെ ഭാരങ്ങൾ ഏതാണ്. രണ്ടാമത്തെ ചോദ്യം, ഫസ്സിർ, താഴെ കൊടുക്കുന്ന രണ്ട് ആയത്തുകളുടെ തഫ്സീർ എഴുതാനാണ്. മൂന്നാമത്തെ ചോദ്യം, ഉക്തുബുൽ മഅ്നാ ബിൽ അറബിയ, അറബിയിൽ അർത്ഥം എഴുതുക. ദർറത്തുൻ, ദർറത്തുൻ എന്ന് പറഞ്ഞാൽ അണു എന്നാണ് അർത്ഥം. അതിൻ്റെ മറ്റൊരു അറബിയിൽ അർത്ഥം പറയുകയാണെങ്കിൽ നംലത്തുൻ സഖീറ, ചെറിയ ഉറുമ്പ് എന്നർത്ഥം. സുൽസിലത്ത് പറഞ്ഞാൽ ഹുരിക്കത്ത്, മിസ്കാലുൻ എന്ന് പറഞ്ഞാൽ, മിസ്കാൽ എന്ന് പറഞ്ഞാൽ ഭാരം. അതിൻ്റെ മറ്റൊരു അറബി സനത്തുൻ. യസ്ദുറു എന്നതിൻ്റെ മറ്റൊരു അറബിയിലർത്ഥം യൻസരിഫു എന്നർത്ഥം. ഓക്കെ, ഇൻഷാല്ലാ കൃത്യമായി പാഠങ്ങൾ മനസ്സിലാക്കി ശ്രദ്ധിച്ച് പഠിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.